എംഇഎസ് കോളേജുകളിൽ ബുർഖ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖം മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം പാടില്ലെന്നാണ് കോളേജ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. എന്നാൽ ഇതിനെതിരെ സമസ്തി അടക്കമുള്ള മതസംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോലും പുരോഗമനവാദികളടക്കം ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തു വരുന്നു. മതാചാരങ്ങളുടെ പേരിലാണെങ്കിലും ആധുനികതയുടെ പേരിലാണെങ്കിലും ഇനി പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത വസ്ത്രധാരണം അംഗീകരിക്കാനാകില്ല. അടുത്ത അധ്യയന വർഷം മുതൽ മുഖം മറിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണവും പാടില്ല. ബുർഖിനിക്കുള്ളിലെ സ്ത്രീയെ ഇന്ന് പലരും ഭയക്കുന്നു. ഇതിനു പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഭീകരതയും തീവ്രവാദവും കത്തിപ്പടരുന്ന ഈ കാലം ഭയക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ എംഇഎസ് കോളേജുകളിൽ മുഖം മറിച്ചുള്ള വസ്ത്രധാരണ നിരോധനം അനിവാര്യമാണോ അല്ലയോ എന്നുള്ളത് വരാനിരിക്കുന്ന ചർച്ചയും കൂടിയാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ഭാഗമായി ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ സമൂഹത്തിന് മുന്നിൽ പരിഹാസമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഏജന്റുമാരും അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ കടന്നു കയറിയിട്ടുണ്ടെന്ന് ഇതുവരെയും ഭീകരാക്രമണങ്ങളിൽ നിന്ന് മുക്തരായിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നതിന് അവർ ഒരുങ്ങുകയാണെന്നുമുള്ള ഭയം ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ബുർഖ നിരോധനം അക്രമത്തിലൂടെ പ്രതികരിക്കുന്നതിന് ഇസ്ലാം തീവ്രവാദികളെ പ്രേരിപ്പിക്കുമോ എന്നത് സംശയം ഉടലെടുക്കുന്നുണ്ട്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എംഇഎസ് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഫസൽ ഗഫൂറാണ് സർക്കുലർ പുറത്തുവിട്ടത്. മുഖം മറിച്ചുകൊണ്ടുള്ള വിധത്തിലെ വസ്ത്രധാരണവുമായി വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് വരുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പാക്കണം. ഇത് നിയമമായി ഉൾപ്പെടുത്തി പുതിയ അധ്യയന വർഷത്തെ കോളേജ് കലണ്ടർ തയ്യാറാക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തീരുമാനം അനിസ്ലാമികമാണെന്നും സമസ്തയടക്കമുള്ള നിരവധി മുസ്ലിം സംഘടനകളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒത്തിരി ഭീതികളായിരിക്കാം ഇത്തരം നിരോധനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്.